नमस्कार भारत लाइव स्वागत कोडियेरी बालकृष्ण मरणानंतर चेष्ट अनुस्मरण अर्थोक्ति निर्ति विदुंबय मुख्यमंत्री पिणराय विजय वेदी विट्टे पिणराय विजय कोच्ची विमानत्तावळत्तिलेक्कान अवड़ी नोर्वेयिलेक्कायिरुन्नु यात्र इतने आवश्यव अनावश्यवेम अंदे सोश्यल मीडिया चर्चा अति भक्ष्य संस्करण मेखल नूट निक्षेप वयनाड तुरंगपाद निर्माण सांकेतिक सहाय वाग्दानं नॉर्वेजियन स्थापन वार्तयुमेत्ति देशाभिमानियान कृत्यमायि ई वार्त नल्गियतु मुख्यमंत्री पिणराय विजयन्റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നോർവേ സന്ദർശനത്തിലാണ് ഈ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചതെന്നാണ് ദേശാഭിമാനി പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത് കേരളത്തിന്റെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലാണ് പ്രമുഖ നോർവീജിയൻ കമ്പനിയായ ഓർക്കലെ നിക്ഷേപം നടത്തുക എന്നാണ് വാർത്ത ഭക്ഷ്യ സംസ്കരണ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്നും ഓർക്കലെ ബ്രാൻഡഡ് കൺസ്യൂമർ ഗുഡ് സിഇഒ ആട്ലേ വിഡർ ഉറപ്പ് നൽകിയതായും വാർത്ത വരുന്നു കേരളത്തിലെ പ്രമുഖ ബ്രാൻഡായ ഈസ്റ്റേണിന്റെ 67% ഓഹരിയും വാങ്ങിയത് ഈ കമ്പനിയാണെന്നും പുനരുപയോഗ ഊർജ്ജ രംഗത്ത് നിക്ഷേപത്തിന് ആലോചിക്കുന്നുണ്ടെന്നും പിന്നീട് വാർത്തകൾ പുറത്തുവന്നു അതിനിടെയാണ് പുതിയ വിവാദം ഈ വിവാദത്തിന് ചുക്കാൻ പിടിക്കുന്നത് ബിജെപി വക്താവ് സന്ദീപ് വാജസ്മതി ചർച്ചകൾക്ക് തുടക്കമിടുന്നതും സന്ദീപ് തന്നെയാണ് സന്ദീപ് വാജസ്മതി തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് സന്ദീപ് വാജസ്മതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ കൊച്ചിയിലുള്ള നവാസിക്കാന്റെ സ്വന്തം കമ്പനി 180 കോടി രൂപ മുടക്കി അവർ വിപുലീകരിക്കുന്നതിനെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നോർവേ വരെ പോയി ചർച്ച നടത്തിയത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല നവാസ് മീരാന്റെ ഈസ്റ്റേൺ കമ്പനിയിൽ നിന്നും 2020 സെപ്റ്റംബർ 5 ന് നോർവേ കമ്പനിയായ ഓർക്കലെ ഫുഡ്സ് 2000 കോടി മുടക്കി ഓഹരി പങ്കാളിത്തം നേടിയതാണ് അപ്പോൾ അവർക്ക് ഒരു 180 കോടി മുടക്കി വിപുലീകരിക്കുന്നു അത്രമാത്രം ഇവിടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായ മന്ത്രി പി രാജീവ് ചീഫ് സെക്രട്ടറി വിപി ജോയ് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വികെ രാമചന്ദ്രൻ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല സർക്കാരിന്റെ ഡൽഹിയിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണു രാജാമണി ഇന്ത്യൻ എംബസി കൺസുലർ വെങ്കടരാമൻ എന്നിവർക്ക് എന്തായിരുന്നു റോൾ എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ നന്നായിരുന്നു നാട്ടുകാരുടെ പൈസ കളയാൻ ഓരോരോ ഉടായിപ്പുകൾ എന്നല്ലാതെ മറ്റെന്താണ് പറയുക എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദീപ് വാജസ്പതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും സന്ദീപ് പറയുന്നത് ശരിയാണെങ്കിൽ ഈ യാത്ര തീർത്തും അനാവശ്യമായിരുന്നു എന്ന് തന്നെയാണ് ഇത് തന്നെയാണ് നേരത്തെയും സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്തത് മണ്ണിടിച്ചിലിനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യയും വിവിധ രാജ്യങ്ങളിൽ വിജയകരമായി നടപ്പാക്കുന്നുണ്ട് തീരശോഷണത്തിനും ആധുനികവും സ്വാഭാവികവുമായ പരിഹാരമാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇത്തരം ചർച്ചകൾക്ക് ഇത്രയും വലിയ പ്രതിനിധി സംഘം പോകേണ്ടതുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം കാരണം എന്ത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള സമുദ്രശോഷണം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണമെങ്കിലും അതിന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കണം ഇത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോട് കൂടി മാത്രം ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നോർവേ സന്ദർശനം ഖജനാവ് കൊള്ളയടിക്കാനും ഒപ്പം വിദേശ രാജ്യങ്ങൾ കാണാനും ഉള്ള യാത്രയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർത്തും കേരളത്തിന്റെ ഖജനാവിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കേരളം ഉഴലുമ്പോൾ കടത്തിന്മേൽ കടമെടുത്തുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കുമ്പോഴാണ് ഇത്തരം ധൂർത്തെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് നോർവീജിയൻ ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയായിരുന്നു നോർവേയിലെ മുഖ്യമന്ത്രിയുടെ പ്രധാന പരിപാടി എന്നാണ് ഇപ്പോൾ പറയുന്നത് മത്സ്യബന്ധന അക്വാകൾച്ചർ മേഖലയിൽ സഹകരണം ഇരുവരും ചർച്ച ചെയ്തുവെന്നും പറയുന്നു നോർവീജിയൻ ജിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുന്നതിനും തീരശോഷണം തടയുന്നതിനും വയനാട് തുരങ്കപ്പാത നിർമ്മിക്കുന്നതിനും കേരളവുമായി സഹകരിക്കാൻ അവർ താൽപര്യം പ്രകടിപ്പിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് വിവിധ നിക്ഷേപകരുമായുള്ള കൂടിക്കാഴ്ചയും നടന്നു കൊച്ചി കപ്പൽ നിർമ്മാണശാല ആസ്കോ മാരിടൈമിനായി നിർമ്മിച്ച തെരേസ എന്ന ബാർജും മുഖ്യമന്ത്രിയും സംഘവും സന്ദർശിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി കോളേജ് പിള്ളേരൊക്കെ ഇപ്പോൾ ടൂറിന് പോകുന്ന ഒരു സമയമല്ലേ മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും ഒരു വിദേശ ടൂറിന് പോയതാണ് ഇപ്പോഴെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കേരളത്തിലിരുന്ന് നടത്താമായിരുന്ന ഒരു ഡീൽ അത് നോർവീജിയയിൽ തന്നെ പോയി നടത്തണം എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചതിന് പിന്നിൽ ഏതായാലും ഖജനാവ് കാലിയാവുന്നു ഇനി ഉള്ള കാലത്ത് വിദേശയാത്ര നടത്തി സുഖിച്ച് ജീവിക്കാം എന്ന മുഖ്യമന്ത്രിയുടെ മോഹം തന്നെയായിരിക്കുമെന്ന് വ്യക്തമാവുകയാണ്